ഹായ് വെൽക്കം ബാക്ക് ലേൺ പൈതൻ മലയാളത്തിൻ്റെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. അതായത് ഇഫ് കണ്ടീഷൻസ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ അധികമായിട്ട് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യും. സോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പൈതനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് പൈതനിലെ കീവേഡ്സ് പലതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ചെയ്ത സമയത്ത് ഔട്ട്പുട്ടായിട്ട് ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ പൈതനിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ളതാണ് പൈതൻ കീവേഡ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് വരുന്ന പൈതൻ കീവേഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ ഈ കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിനോ വേണ്ടിയുള്ള വേരിയബിൾസുകളാക്കാൻ പറ്റില്ല. പൈതനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കീവേഡ്സുകളാണ് ഈ കീവേഡ്സ് ഒക്കെ. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇഫിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ അതായത് ഇഫിനൊരു എക്സ്പ്രഷൻ ഉണ്ടാവും, ആ എക്സ്പ്രഷൻ ട്രൂ ആവുകയാണെങ്കിൽ ഇഫിൻ്റെ ബോഡിയിലേക്ക് പോവും. ഇനി അതല്ല അത് ഫോൾസ് ആവുകയാണെങ്കിൽ ആ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അവിടെ ചെയ്യുക. സോ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് സപ്പോസ് ഞാൻ എന്തെങ്കിലും ഒരു വാല്യൂ എടുക്കുകയാണ്, മേ ബി 65 എന്നുള്ളൊരു വാല്യൂ എടുക്കുകയാണ്. അതിനുശേഷം നമ്മളവിടെ ഇഫ് കൊണ്ടുവരാണ്. ഇഫിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ആർ ചെക്കിങ് സം കണ്ടീഷൻ. സോ ഇവിടെ ഇഫ് എന്ന് തന്നെയാണ് അതിൻ്റെ കീവേഡ്. എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് മാർക്ക് ഗ്രേറ്റർ ദാൻ 50 എന്നാണ്. അതായത് ഈ മാർക്ക് 50 വലുതാണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇതിനുശേഷം ഞാനിവിടെ ഒരു കോളൻ കൊടുക്കുന്നു, എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ശ്രദ്ധിച്ചാൽ കാണാം ഈ കേഴ്സർ ഇഫിന് നേരെയല്ല വന്നത്, ഒരു സ്പേസ് ഇട്ടിട്ടാണ് വന്നത്. ഇതിനെ പറയുന്നതാണ് ഇൻഡെൻറ്റേഷൻ എന്ന് പറയുന്നത്. പൈതലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻഡെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈതൻ മനസ്സിലാക്കുന്നത് ഇഫിൻ്റെ ബോഡി എന്താണോ അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ്. ഐ വാണ്ട് ടു പ്രിൻറ് സംതിങ്, മേ ബി ഞാനിവിടെ പാസ്ഡ് എന്ന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. സോ ഇത് ഞാനൊന്ന് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് നോക്കിയാൽ കാണാം ഈ മാർക്കിൻ്റെ വാല്യൂ 65 ആണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 50. അതുകൊണ്ട് ഈ ഒരു ചെക്കിങ് ചെയ്തപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഈ സാധനം പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ പാസ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി ഇതേ കേസിൽ ഞാനിവിടെ മേ ബി 40 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്, വിച്ച് ഈസ് ലെസ് ദാൻ 50. സോ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നോക്കിയാൽ കാണാം എനിക്കിവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ബോഡിക്കകത്തേക്ക് കയറാതെ പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് ഞാൻ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കേഴ്സർ ഈ പ്രിൻറ്റിൻ്റെ നേരെ താഴെയാണ് വന്ന് നിൽക്കുന്നത്. അതായത് ഇഫിൻ്റെ ബോഡി ആയിട്ടാണ് നമ്മൾ ഇനിയും ചെയ്യുന്നത്. അതിന് പകരം ഞാൻ ബാക്ക് സ്പേസ് അടിച്ചിട്ട് ആ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. സോ ഇൻഡെൻറ്റേഷൻ ഞാനവിടെ കളഞ്ഞിട്ട് ഐ എം പ്രിൻറ്റിങ് സം മെസ്സേജ്, മേ ബി ഔട്ട് ഓഫ് ഇഫ് ബോഡി. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇനി ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഔട്ട് ഓഫ് ഇഫ് ബോഡി എന്നുള്ള ഔട്ട്പുട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. സോ ഇഫ് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബോഡിക്കകത്തോട്ട് കയറാതെ ഇഫിൻ്റെ നേരെ വരുന്ന അടുത്ത ലൈന് അവിടെ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ഈ ഇഫിനകത്തേക്ക് അത് പോവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻഡെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇഫിൽ. സപ്പോസ് ഞാൻ ഈ ഇൻഡെൻറ്റേഷൻ ഇല്ലാതെ ഒന്ന് റൺ ചെയ്യാമെന്ന് വിചാരിക്കും. വി എസ് കോഡിലൂടെ ഇപ്പം തന്നെ എറർ കാണിക്കുന്നുണ്ട്, ഇവിടെ റെഡ് ലൈന് കാണാം നിങ്ങൾക്ക്. ഞാനിത് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് നോക്കിയാൽ കാണാം ഇൻഡെൻറ്റേഷൻ എറർ എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻഡഡ് ബ്ലോക്ക് ആഫ്റ്റർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ ഒരു എറർ എന്ന് പറയുന്നത് നമുക്ക് വി എസ് കോഡ് തരുന്നതാണ്. വി എസ് കോഡ് എക്സ്പെക്ട് ചെയ്യാണ് ഇഫിന് ശേഷം ദർ മസ്റ്റ് ബി സം ബോഡി. സോ എന്തെങ്കിലും ഒരു ബോഡി നമ്മളിവിടെ കൊടുത്തിരിക്കണം ഇഫിന്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഇൻഡെൻറ്റേഷൻ കൊടുക്കാം. ഇഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇൻഡെൻറ്റേഷൻ ഇങ്ങനെ തരുന്നതൊക്കെ എനിക്കിവിടെ വി എസ് കോഡ് തന്നെ തരുന്നതാണ്. അതായത് നമ്മൾ ഏത് ഐ ഡി ആണോ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണോ യൂസ് ചെയ്യുന്നത് അവർ തന്നെ തരുന്നതാണ് നമുക്കത്. ഇതേ സമയത്ത് നമ്മൾ പൈതൻ്റെ ഡയറക്റ്റ് ടെർമിനലിലാണ് നമ്മളിത് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ കിട്ടില്ല. സപ്പോസ് ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്, അതിനുശേഷം ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്, സെറ്റ് ഇസ് ഇഫ് മാർക്ക് ഇസ് ഗ്രേറ്റർ ദാൻ 50.
ഓക്കെ ദെൻ കോളൺ കൊടുത്തു എൻ്റർ ചെയ്ത സമയത്ത് കേഴ്സർ ഇങ്ങനെ ഇവിടെ നേരെ എഫിന് നേരെ താഴെയാണ് വന്ന് നിൽക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു മൂന്ന് ഡോട്ട് കാണുന്നുണ്ടെങ്കിലും പൈതൻ ഈസ് എക്സ്പെക്ടിങ് ഇഫ് ബോഡി ഓക്കെ ഇവിടെ ഞാൻ ഡയറക്റ്റ് പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇൻറ്റൻറ്റേഷൻ എററാണ് കാണിക്കുക സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ഇഫ് കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് നമ്മൾ ടാബാണ് അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുക ടാബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സ്പേസ് വരും സോ ഇൻറ്റൻറ്റേഷൻ കൊടുത്തതിന് ശേഷം പ്രിൻ്റ് ദെൻ കോട്ട്സ് ഇനി എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പൈതൺ ഈസ് എക്സ്പെക്ടിങ് ഇഫ് എനി അതർ ഇൻപുട്ട് ഇസ് ദർ അതുകൊണ്ടാണ് ഇവിടെ വന്നത് നമ്മൾ ഒന്നുകൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റണ്ണാവും ഓക്കെ സോ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമുക്ക് ഈ ഐ ഡിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത് ഓക്കെ സോ ഇഫ് കണ്ടീഷൻ നമുക്കിങ്ങനെ ചെക്കാം ഇതേ സമയത്ത് എനിക്കിവിടെ ഇഫ് കണ്ടീഷൻ മാത്രമല്ല ഫെയിൽഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനും കൂടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കവിടെ എന്ത് ചെയ്യാം എൽസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട് അത് നമുക്ക് കൊടുക്കാം സോ എൽസ് കൊടുത്ത് കോളൺ കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റൻറ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് സോ എൽസിൻ്റെ ബോഡിക്കകത്ത് എന്താണോ ദാറ്റ് ഈസ് സപ്പോസ് ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുകയാണ് സോ ഞാനിവിടെ പ്രിൻറ്റ് ഫെയിൽഡ് എന്ന് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം സോ അതിന് മുമ്പായിട്ട് ഈ ടെർമിനലിനകത്ത് നിന്ന് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഓക്കെ ഞാനിത് റൺ ചെയ്യുകയാണ് സോ റൺ ചെയ്തപ്പോൾ എനിക്ക് അവിടെ ഫെയിൽഡ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് മാർക്ക്സ് ലെസ് ദാൻ 50 ആണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും ഇത് ഫോൾസ് ആയതുകൊണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വരും അപ്പോൾ ഇവിടെ എൽസ് ആണ് വരുന്നത് സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത കണ്ടീഷനിൽ എൽസിൽ എന്താണോ അത് അതുപോലെ പ്രിൻ്റ് ചെയ്യണം അവിടെ ചെയ്യുക ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ബോഡിയുടെ അകത്തുള്ള എന്താണോ അത് പ്രിൻ്റ് ചെയ്യുക അത് ഫോൾസ് ആണെങ്കിൽ എൽസിലുള്ളത് എന്താണോ അത് പ്രിൻ്റ് ചെയ്യും സോ ഇതുപോലെ നമുക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും ബോഡിയിൽ എഴുതാവുന്നതാണ് സപ്പോസ് വേറൊരു മെസ്സേജും കൂടെ എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ എഗെയിൻ എന്ന് ഒരു മെസ്സേജും കൂടെ കൊടുക്കുകയാണ് സോ ആ സമയത്ത് എനിക്ക് അതും കാണിക്കും സോ നമ്മൾ ആ ഇൻറ്റൻറ്റേഷൻ വെച്ചിട്ട് എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നോ അതൊക്കെ അവിടെ എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുക എപ്പോൾ നമ്മൾ ആ ഇൻറ്റൻറ്റേഷൻ ഒഴിവാക്കുന്നോ അപ്പോഴാണ് ആ ബോഡിക്ക് അതിന് പുറത്തേക്ക് ഇറങ്ങുക ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻറ്റൻറ്റേഷൻ ഇൻ പൈതൺ അത് മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു അത് ട്രൂ ആണെങ്കിൽ ആ ഇഫ് ബോഡിയുടെ അകത്ത് പോവുക ഫോൾസ് ആണെങ്കിൽ എൽസിനകത്ത് എന്താണോ അത് പ്രിൻ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി അതേസമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക സോ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് എൽസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനും അവൈലബിൾ ആണ് നമുക്കിത് തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് മാർക്ക് എന്ന് പറയുന്നത് ഒരു 70 കൊടുത്തു അതിനുശേഷം ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ഇഫ് മാർക്ക് is greater than or equal to 90 അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് നമുക്ക് ഗ്രേഡ് പ്രിൻ്റ് ചെയ്യാം ഗ്രേഡ് ഇസ് എ ഓക്കെ ഞാനിവിടെ മൾട്ടിപ്പിൾ ഗ്രേഡ്സുകൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ നമുക്കവിടെ നോക്കണം അതാണ് എൽസിഫ് എന്ന് നമ്മൾ സാധാരണ കൊടുക്കും പൈതണ്ണാത്ത് എൽഇഫ് ആണ് നമുക്കവിടെ വരുന്നത് എൽസിഫ് എന്ന് ടൈപ്പ് ചെയ്യാറില്ല എൽഇഫ് ആണ് ഒരു എൽസിഫ് എന്ന് കൊടുക്കേണ്ടതേ ഉള്ളൂ പക്ഷെ പൈതൺ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് അറിയില്ല എൽഇഫ് ആണ് കൊടുത്തിട്ടുള്ളത് സോ എൽഇഫിന് ശേഷം നമുക്ക് അടുത്ത കണ്ടീഷൻ കൊടുക്കാം ദാറ്റ് ഇസ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു 80 ആണെങ്കിൽ നമുക്ക് ഈ സാധനം കോപ്പി ചെയ്യാം ഇവിടുന്ന് പേസ്റ്റ് ചെയ്തു ബി ഇനി ഇതേപോലെ തന്നെ ഐ വാണ്ട് അനദർ കണ്ടീഷൻ ഞാൻ എൽഇഫിന് എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ 70 കൊടുക്കുകയാണ് ദെൻ ഗ്രേഡ് ഈസ് സി അടുത്തത് ഗ്രേറ്റർ ദാൻ 60 കൊടുക്കുകയാണ് ദെൻ ഗ്രേഡ് ഈസ് ഡി ഇനി ഇതൊന്നുമല്ല ലാസ്റ്റിലേക്ക് വേണമെങ്കിൽ എൽസ് ആയിട്ടുള്ള കണ്ടീഷൻ കൊടുക്കാം സോ എൽസ് ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഗ്രേഡ് ഈസ് എഫ് എന്ന് കൊടുക്കാം ഓക്കെ സോ ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുകയാണ് ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ എൽസ് കണ്ടീഷനാണ് നമുക്കവിടെ വരിക ഈ എൽസ് എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇറ്റ്സ് ആൻ ഓപ്ഷണൽ സോ ഇതിലൊന്നും സാറ്റിസ്ഫൈ ആവാത്ത കണ്ടീഷൻസ് വരികയാണെങ്കിൽ നമുക്ക് എൽസ് കണ്ടീഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ സോ ഇപ്പോൾ ഞാനിവിടെ മാർക്ക് 70 ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം സോ 70 എന്ന് പറയുന്നത് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 70 ആദ്യം ഇഫ് ഇവിടെ ചെക്ക് ചെയ്യും ഇത് ഗ്രേറ്റർ ദാൻ 90 ആണോ അല്ല അടുത്ത ലൈനിലേക്ക് വരും എൽസ് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 80 ആണോ അതും ഫോൾസ് ആണ് വരുന്നത് അപ്പോൾ അടുത്തതിലേക്ക് വരും മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണോ ഇത്
സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സാറ്റിസ്ഫൈ ചെയ്തപ്പം ഇതിൻ്റെ ബോഡിയിലേക്ക് കയറുന്നു, ഇത് പ്രിൻ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. നമുക്കവിടെ മാർക്കൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം, 95 എന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡ് ഈസ് എ എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 50 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് ഈസ് എഫ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നു, ഇതൊക്കെ ഫോൾസ് ആയി കഴിയുമ്പം എൽസ് കണ്ടീഷൻ ഗ്രേഡ് ഈസ് എഫ് എന്നാണ് നമുക്കവിടെ വരുന്നത്. സോ ഇതുപോലെ നമുക്ക് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം, എൽസ് കണ്ടീഷൻ യൂസ് ചെയ്യാം, അതുപോലെ ഇഫ് എൽസ് കണ്ടീഷൻസും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.